മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. ബ്രിട്ടീഷ് അധിനിവേശത്തോടുള്ള അടങ്ങാത്ത വിരോധം ആളിക്കത്തിച്ച മഞ്ചേരി രാമയ്യർക്ക് തപാൽ വകുപ്പിന്റെ ആദരം. പ്രത്യേക തപാൽ കവർ പുറത്തിറക്കിയാണ് മലബാറിൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരതകൾ തുറന്നുകാട്ടിയ ദേശീയ സമരത്തിന്റെ ഭാഗമായി കർമ്മനിരതനായിരുന്ന മഞ്ചേരി രാമയ്യരെ തപാൽ വകുപ്പ് സ്മരിച്ചത്. കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന് പ്രത്യേക തപാൽ കവർ നൽകി വി പി സുബ്രഹ്മണ്യൻ പ്രകാശനം ചെയ്തു. തഞ്ചാവൂരിൽ നിന്നുള്ള തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ സുന്ദരയ്യരുടെയും അന്നപൂർണയുടെയും മകനായി പാലക്കാട്ടാണ് രാമയ്യർ ജനിച്ചത്. കൊല്ലങ്കോട് രാജാവാണ് ഈ കുടുംബത്തെ തഞ്ചാവൂരിൽ നിന്ന് പാലക്കാട്ടെത്തിച്ചത്. പിന്നീട് സുന്ദരയ്യർ മഞ്ചേരിയിൽ സ്ഥിരതാമസമാക്കി. ദേശീയ തലം വരെ പ്രശസ്തനായിത്തീർന്ന അദ്ദേഹം അധ്യാപകനായും അഭിഭാഷകനായും സമരനായകനായും സാമൂഹ്യ പരിഷ്കർത്താവായും നിലകൊണ്ടു. മഞ്ചേരിയിലും കോഴിക്കോടും ചെന്നൈയിലും പഠിച്ച കോളേജ് പ്രിൻസിപ്പാളും അഭിഭാഷകനുമൊക്കെയായി ഉയർന്നപ്പോഴും സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെ പടനയിച്ചും അനീതിക്കെതിരെ പടപൊരുതിയും ജീവിതം സമർപ്പിച്ചു. തഞ്ചാവൂരിൽ നിന്ന് പാലക്കാട്ടും കോഴിക്കോട്ടും പ്രവർത്തന മണ്ഡലമായപ്പോഴും രാമയ്യർ തന്റെ പേരിനൊപ്പം ചേർക്കാൻ ഇഷ്ടപ്പെട്ടത് മഞ്ചേരി എന്നായിരുന്നു. മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിൽ കരുത്തനായിരുന്നു അദ്ദേഹം. മതേതരത്വത്തിന്റെ പ്രതീകമായി തിയോസഫിക്കൽ സൊസൈറ്റിയുടെ തലപ്പത്ത് ആനി ബസന്റിനൊപ്പം സജീവമായി. നാടൊട്ടുക്ക് സഞ്ചരിച്ച പാവപ്പെട്ടവനെയും ദളിതനെയും മുഖ്യധാരയിലെത്തിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. വാഗൺ ദുരന്തമെന്ന ബ്രിട്ടീഷുകാർ വിളിച്ച കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച എആർ നാപ് കമ്മീഷനിൽ രാമയ്യർ അംഗമായിരുന്നു. വാഗൺ ദുരന്തവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷുകാർ ഒളിപ്പിച്ചുവെക്കാൻ തിടുക്കം കാട്ടിയ രേഖകൾ അദ്ദേഹം പുറത്തുകൊണ്ടുവന്നു. ആ കമ്മീഷനിലെ രണ്ടുപേരും എആർ നാപ്പിന്റെ റിപ്പോർട്ട് അനുകൂലിച്ചു. സംഭവത്തിലെ കൊടും ക്രൂരതകൾ വെളിച്ചത്ത് കൊണ്ടുവന്ന വിയോജനക്കുറിപ്പോടെ നിർഭയം റിപ്പോർട്ട് നൽകാൻ രാമയ്യർ മാത്രമാണ് ഉണ്ടായത്. സാമൂഹ്യ പരിഷ്കരണത്തിനും ബ്രിട്ടീഷ് രാജവാഴ്ചയ്ക്കുമെതിരെ നിലകൊണ്ട നീതിയുടെ പ്രകാശ ഗോപുരമായിരുന്നു മഞ്ചേരി രാമയ്യർ എന്ന എം പി അബ്ദുസമദ് സമദാനി എം പി പറഞ്ഞു. മനസ്സിലാക്കാൻ അന്നത്തെ കാലത്ത് മറ്റുള്ളവർക്ക് സാധിച്ചിട്ടുണ്ടാകണം എന്ന് തോന്നുന്നില്ല. പക്ഷെ ആത്മീയമായ അന്തർദാഹം അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടാകണമെന്ന് ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുകയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഭാരതത്തിന്റെ ഈ മുഖ്യമായിട്ടുള്ള ചിന്താധാരകളെ ആത്മീയധാരകളെ സമന്വയിപ്പിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതിനിടയിൽ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. ഈ മാസം ഇന്ത്യാരാജ്യത്തെ ഏറ്റവും കൂടുതലുണ്ടാക്കുന്ന വാർത്ത ഉത്തരേന്ത്യയിൽ ഒരു ജനസമൂഹം ബുദ്ധമതം സ്വീകരിച്ചതാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതിനെ കുറിച്ച് അനുകൂലിച്ച് സംസാരിച്ച ഒരു മന്ത്രി ആ മന്ത്രിയേക്ക് പിന്നീടുണ്ടായിട്ടുള്ള പരിണിതിയാണ് നമ്മൾ ഇന്ന് എവിടേക്ക് നിൽക്കുന്നു എന്നാലോചിക്കണം. രാമയ്യർ, അതാ ഞാൻ പറഞ്ഞത്, രാമയ്യർ ജീവിച്ച കാലഘട്ടത്തേക്കാൾ അദ്ദേഹം ഇന്ന് കൂടുതൽ പ്രസക്തി ആവശ്യപ്പെടുന്നു. കോഴിക്കോട്ട് ഒരു കേസ് വാദിച്ചു ജയിച്ചതിന് എന്ത് പ്രതിഫലവും നൽകാൻ തയ്യാറാണെന്നറിയിച്ച വ്യാപാരി എത്തിയപ്പോൾ അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. താങ്കൾ കുറ്റക്കാരനല്ലെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വാദിച്ചത്. താങ്കൾക്കായി കോടതിയിലെത്തിയത് നബി തിരുമേനിക്കുള്ള സമർപ്പണമായി കാണണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. സമ്മതമെങ്കിൽ പ്രതിഫലത്തുക 1000 രൂപ അടയാറിൽ ബ്രഹ്മസമാജം പണിയുന്ന മുസ്ലിം പള്ളിയുടെ നിർമ്മാണ ചെലവിലേക്ക് നൽകിയാൽ മതിയെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.